ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാജിബാബൻ ഫുഡീസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്കൊരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയാലോ. അപ്പൊ നമുക്ക് അതായത് ഉണ്ടാക്കാമെന്ന് നോക്കാം. ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ നമുക്ക് ഇവിടെ വേണ്ടത് 1.5 kg ചിക്കൻ, 6 tbsp കാശ്മീരി ചില്ലി പൗഡർ, 6 tbsp ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1 നാരങ്ങാനീര്. ഇവയാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ. നമ്മുടെ 4 ingredients നമ്മുടെ ചിക്കനീറ്റ് ചേർത്ത് 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കൻ ഇവിടെ മാരിനേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ വറക്കാമെന്ന് നോക്കാം. ഇതുപോലത്തെ ഒരു പാത്രം എടുത്ത് നമ്മുടെ ചിക്കൻ വറക്കാനുള്ള ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇവിടെ അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് വറക്കാം. നമ്മുടെ ചിക്കൻ ഉണ്ടാക്കിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2-3 പ്രാവശ്യം വറുത്തിട്ട് വേണം. ഇതിന് ഗ്രേവി ഉണ്ടാക്കാൻ നമുക്ക് ഇവിടെ വേണ്ടത് 4 സവാള, 5 പച്ചമുളക്, 8 തക്കാളി, 6 tbsp ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 6 tbsp കാശ്മീരി ചില്ലി, 1.5 tsp ഉപ്പ്, 1.5 tbsp വിനാഗിരി, 30 കശുവണ്ടി, 1.5 tsp ഗരം മസാല. പാത്രം ഇവിടെ ഒഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സവാളയും പച്ചമുളകും കാശ്മീരി ചേർത്ത് കൊടുക്കാം. സവാള ഇവിടെ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് 2 മിനിറ്റ് ഇളക്കി കൊടുക്കാം. നമുക്കിത് 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ തക്കാളി ഇവിടെ ചെറുതായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തേക്ക് 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം തന്നെ നമുക്ക് നമ്മുടെ വിനാഗിരിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതൊരു 15 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ തക്കാളി ഇവിടെ വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടാറി കഴിയുമ്പോൾ മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അവസാനമായി നമുക്ക് വേണ്ടത് 1/2 കപ്പ് ഫ്രഷ് ക്രീം, കുറച്ച് കസൂരി മേത്തി, 2 tbsp ടൊമാറ്റോ കെച്ചപ്പ്, 1 tbsp ബട്ടർ. ഇവയാണ് ആവശ്യമായുള്ള സാധനങ്ങൾ. നമ്മുടെ പാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ചേർത്ത് വെച്ചിരുന്ന ഗ്രേവി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ചെറുതായി തിളക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഗ്രേവി ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തേക്ക് നമ്മുടെ ചിക്കൻ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തേക്ക് നമ്മുടെ കെച്ചപ്പും കസൂരി മേത്തി ഫ്രഷ് ക്രീമും കസൂരി മേത്തിയും ബട്ടറും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡിയുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഡിഷ് ഇട്ട് മാറ്റാം. അപ്പോൾ എങ്ങനെയുണ്ട് ബട്ടർ ചിക്കൻ? വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ആ ബെല്ലൈക്കും കൂടി മറക്കാൻ മറക്കരുത്.